നമസ്കാരം ചരിത്രത്തിലില്ലാത്ത വിധം കോൺഗ്രസ് നാമാവശേഷമാകും കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരിയുടെ വാക്കുകളാണിത് കോൺഗ്രസിൻ്റെ പോക്കിൽ ആ പാർട്ടിയുടെ നേതാക്കൾക്ക് തന്നെയുള്ള അസംതൃപ്തി വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ ആദ്യം അസം പിന്നെ പഞ്ചാബ് ഇപ്പോൾ ഉത്തരാഖണ്ഡും എന്നാണ് മനീഷ് തിവാരി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കെത്തിയ നേതാവാണ് പഞ്ചാബിൽ അമരീന്ദർ സിംഗിൻ്റെ പുറത്തുപോക്ക് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇന്നലെ ഉത്തർപ്രദേശിൽ ഹരീഷ് റാവത്തിൻ്റെ ഒരു വിവാദ ട്വീറ്റ് പുറത്തു വന്നു അതായത് തനിക്ക് വിശ്രമിക്കാൻ സമയമായി എന്നാണ് തോന്നുന്നത് എന്നാണ് ഹരീഷ് റാവത്ത് പോസ്റ്റ് ചെയ്തത് ഇത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള ഒരു ഒളിയമ്പാണ് ഇത് ഉത്തരാഖണ്ഡിലും ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ട് എന്ന് വെളിവാക്കുന്നതാണ് ഇതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് മനീഷ് തിവാരി നിരാശനായി ഇങ്ങനെ ട്വീറ്റ് ചെയ്തത് മനീഷ് തിവാരിയും ബി ജെ പിയിലേക്കാണെന്ന സൂചനയും രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട് ഒരമ്മയും രണ്ട് മക്കളും മാത്രമേ പരമാധികാര സ്ഥാനത്തുള്ള നേതാക്കളായി പാടുള്ളൂ എന്ന് ഷാഢ്യവും നിർബന്ധവുമുള്ള മറ്റൊരു ജനാധിപത്യ പാർട്ടിയും കോൺഗ്രസ് അല്ലാതെ ലോകത്ത് വേറെ കാണില്ല സ്വന്തം തറവാട്ടിലെ പാർട്ടി പോലെയാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പ്രചരണത്തിനിറങ്ങുന്നത് തുറന്നാൽ മോദിയെ കുറ്റം പറയാനല്ലാതെ മറ്റൊരു രാഷ്ട്രീയവും പറയാനില്ല ഇവറ്റകളുടെ കുടുംബ പാർട്ടി ആയതുകൊണ്ടാണ് കോൺഗ്രസ്സിന് യാതൊരു നയവും പരിപാടിയും ദിശാബോധവും ഇപ്പോൾ ഇല്ലാത്തത് ഇങ്ങനെ ഒരു കറക്ക് കമ്പനി പാർട്ടി ഇനി ഇന്ത്യക്ക് ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പോടുകൂടി രാജ്യത്ത് നിന്ന് കോൺഗ്രസ് തെളിവില്ലാത്ത വിധം അപ്രത്യക്ഷമാകും അതിന് കാരണക്കാർ സോണിയയും രാഹുലും പ്രിയങ്കയുമല്ലാതെ വേറെ ആരും പറ്റില്ല എന്ന് കരുതിയിരിക്കുന്ന ആന്റണി മുതൽ താഴോട്ടുള്ള സകല കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും ആണ് ഓർക്കുക ബി ജെ പിക്ക് പഴയ ഐറ്റമൊന്നും ഇപ്പോഴില്ല ബി ജെ പി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ജനാധിപത്യ പാർട്ടിയാണ് സ്ഥിരതയുള്ള സർക്കാരും ഇപ്പോൾ ഈ രാജ്യത്തുണ്ട് ആ പാർട്ടിയെയും സർക്കാരിനെയും ദുർബലമാക്കാൻ വേറെ ഒരു ഊച്ചാളി പാർട്ടിക്കും നേതാക്കൾക്കും ഇനി സാധ്യവുമല്ല പൗരത്വ ഭേദഗതി നിയമം മുതൽ ഇപ്പോഴത്തെ സ്ത്രീ സ്ത്രീവിവാഹപ്രായം ഇരുപത്തിയൊന്നാക്കുന്ന നിയമത്തെ വരെ കോൺഗ്രസ്സുകാർ എതിർക്കുന്നത് മുസ്ലിം സമുദായത്തെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാൽ ആ നിയമങ്ങളൊന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്നതായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് ദോഷം ചെയ്യാനായിട്ട് ഒരു നിയമവും കേന്ദ്ര സർക്കാർ കൊണ്ടുവരില്ല ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നാലും അത് മുസ്ലിങ്ങൾക്ക് ദോഷമുണ്ടാക്കാനല്ല ഒരു രാജ്യത്ത് ഒരു നിയമം മാത്രമേ പാടുള്ളൂ മതനിയമം ഒരു മതേതര രാജ്യത്ത് പാടില്ല അതുകൊണ്ട് ഏകീകൃത സിവിൽ നിയമം എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തികച്ചും പുരോഗമനപരമായ ഒരു തീരുമാനമായിരിക്കും ഏതായാലും ഒരു വിദേശിയാൽ സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന മറ്റൊരു വിദേശിയുടെ കുടുംബത്താൽ തന്നെ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നത് ഒരു ചരിത്ര കൗതുകം തന്നെയാണ് ഒരു കോൺഗ്രസ് അനുഭാവിയുടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് ഇത്തരത്തിൽ നേതാക്കളും പ്രവർത്തകരും എല്ലാം അസന്തൃപ്തരായ ഒരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറുകയാണ് ബി ഈ രാജ്യത്ത് വെല്ലുവിളികളില്ലാത്ത വിധം വളർച്ചയിലേക്ക് കുതിക്കുകയും ചെയ്യുന്നു മനീഷ് തിവാരി കൂടി ബി ജെ പിയിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന വെബ് ഡെസ്ക് ദത്തുമൈ ന്യൂസ്